എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ മാങ്ങയുടെ ഒക്കെ സീസൺ ആണല്ലോ, അതുകൊണ്ട് തന്നെ നല്ലൊരു കടുമാങ്ങ അച്ചാറുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വന്നിരിക്കുന്നത്. നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ ഈ മാങ്ങയെല്ലാം ചെറുതായി ഒന്ന് അരിഞ്ഞെടുക്കാം. അപ്പോൾ 1 കിലോ മാങ്ങയാണ് ഞാൻ അരിഞ്ഞെടുത്ത് വെച്ചിരിക്കുന്നത്. ആദ്യം തന്നെ ഇതിലേക്ക് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, 1/2 സ്പൂൺ ഉലുവപ്പൊടിയും, ഇനി ഇതിലേക്ക് 1/2 സ്പൂൺ കായപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. ഒപ്പം 1 സ്പൂൺ എരിവുള്ള മുളക് പൊടിയും 2 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ചേർത്ത് ആവശ്യത്തിന് കല്ലുപ്പ് കൂടി ചേർത്ത് നന്നായി ഇളക്കി ഒരു രാത്രി മുഴുവനും ഒരു ഭരണിയിൽ സൂക്ഷിച്ച് ഫ്രിഡ്ജിൽ വയ്ക്കാം. ഒരൽപ്പം കറിവേപ്പില കൂടി ഞാൻ ഇതിൽ ചേർക്കുന്നുണ്ട്. കല്ലുപ്പാണ് ഈ അച്ചാറിന് ഏറ്റവും നല്ലത്. ഇനി ഇത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു ഭരണിയിലേക്ക് മാറ്റി ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. അപ്പോൾ ഇന്നലെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വെച്ച ഈ മാങ്ങാക്കൂട്ട് നമുക്കിന്ന് കടുക് പൊട്ടിച്ച് അച്ചാറാക്കി മാറ്റാം. ചൂടായ കടായിയിലേക്ക് 1/2 സ്പൂൺ നല്ലെണ്ണ ഒഴിച്ച് എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1/2 സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ ഇതിലേക്ക് 1 പിടി വെളുത്തുള്ളി കൂടി ചേർത്ത് ചെറുതായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഉള്ളി ഒന്ന് വാടി വരുമ്പോൾ അതിലേക്ക് ഒരൽപ്പം കറിവേപ്പില ഇട്ട് 1 സ്പൂൺ എരിവുള്ള മുളക് പൊടിയും 1/2 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് ചെറുതായൊന്ന് ചൂടാക്കിയെടുക്കാം. ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ ഈ കൂട്ടൊന്ന് നമുക്ക് മൂപ്പിച്ചെടുക്കണം. പാകത്തിന് മൂപ്പായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഒരൽപ്പം തണുത്തതിന് ശേഷം ഇന്നലെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാങ്ങാക്കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് അല്പം വിനാഗിരി കൂടി ചേർത്താൽ നമ്മുടെ അച്ചാർ റെഡി. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.